മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് ദിവസത്തിനകം ഒഴിയും എന്ന നിർണായക പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കെജ്രിവാൾ ഡൽഹിയിൽ നിന്ന് വിനിത വി ജി വീണ്ടും ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി വിനിത ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കരുത് അടക്കമുള്ള കർശന ഉപാധികൾ നിലനിർത്തിയാണ് സ്ഥിരജാമ്യം കെജ്രിവാളിന് കിട്ടിയത് അപ്പോഴും പ്രത്യേകിച്ചൊരു വകുപ്പുമില്ല മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ഭരണ തടസ്സമില്ല പിന്നെ കൂടാതെ ലെഫ്റ്റനന്റ് ജനറലിന്റെ അനുമതി വേണ്ട ഫയലുകളിൽ ഒപ്പിടാനുള്ള പരിമിത അധികാരവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഭരണപ്രതിസന്ധി ഉണ്ടാകാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതല്ലാത്ത എന്ത് ലക്ഷ്യമാണ് കെജ്രിവാൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആവേണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂചിപ്പിച്ചതുപോലുള്ള ചില ഉപാധികളാണ് കോടതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഗവർണറുടെ അനുവാദമില്ലാതെ സുപ്രധാന ഫയലുകളിൽ ഒന്നും ഒപ്പുവെക്കാൻ പാടില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു ഭരണ പ്രതിസന്ധിയിലേക്കടക്കം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് കാരണം ഡൽഹിയിലെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് അറിയാവുന്നതുമാണ് ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ ചില വിമർശ ടക്കം ഭരണത്തിൽ ഉൾപ്പെടെ ഉയർന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലേക്കുള്ള കടുത്ത നിർദ്ദേശങ്ങൾ അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് മാത്രം ഒതുങ്ങുന്നതായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അധികാരം അതിനപ്പുറം സ്വതന്ത്രമായ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പദ്ധതി കൊണ്ടുവരാനോ ഒന്നും തന്നെ നിലവിൽ അദ്ദേഹത്തിന് കഴിയാത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ വീണ്ടും തുടരുകയാണെങ്കിൽ ആ ഭരണ പ്രതിസന്ധി പിന്നീട് ഒരു പാർട്ടിയോട് പോലും ജനങ്ങൾക്കുള്ളൊരു ഭരണവിരുദ്ധ വികാരത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുമെന്നൊക്കെ ഒരുപക്ഷേ അത്തരത്തേക്കുള്ള കണക്കുകൂട്ടലടക്കം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കടക്കം അദ്ദേഹം എത്തിയിട്ടും ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം പറയുന്നത് അതിരൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ബിജെപിക്കെതിരെയൊക്കെ തന്നെ ഉന്നയിച്ചിട്ടും അത്തരം വിമർശനങ്ങൾ ഇന്നും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഈ ഡൽഹിയിൽ അടുത്തിടെ കൊണ്ടുവന്ന ആം ആദ്മി സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന വികസനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യമേഖലയിലടക്കം വലിയ വികസനങ്ങളാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം കൊണ്ടുവന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഡൽഹിയിലെ സർക്കാരിനെ ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷേ ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ച് അതൊരു ഭരണ വിരുദ്ധ വികാരത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കം ഇങ്ങനെ ബി ജെ പിയുടെ മറ്റും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ ആരോപിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ തന്റെ രാജ്യം ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഈ തന്റെ വിധി അത് താൻ എന്താണ് എന്നുള്ളത് തനിക്കറിയാം അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കട്ടെ തന്നെ ജനങ്ങൾ വിശ്വസിച്ചാൽ മതി താൻ സത്യസന്ധനാണ് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം തനിക്ക് വോട്ട് ചെയ്താൽ മതി എങ്കിൽ മാത്രമേ ഇനി താൻ തിരികെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയുള്ളൂ എന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേണമെന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഏതൊരു അഗ്നിപരീക്ഷയ്ക്കും താൻ തയ്യാറാണെന്ന് കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുകയാണ് അതായത് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ സർക്കാരിനെ സംരക്ഷിക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുന്നത് ഇ ഡി കേസിൽ നേരത്തെ കേജ്രിവാളിന് ജാമ്യം കിട്ടിയിരുന്നു അതേ കർശന ജാമ്യ ജാമ്യവ്യവസ്ഥകൾ തന്നെയാണ് സുപ്രീം കോടതി സി ബി ഐ കേസിലും വ്യവസ്ഥയായി വെച്ചിട്ടുള്ളത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കരുത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണ്ട ഫയലുകൾ മാത്രമേ കാണുകയും ഒപ്പിടുകയും ചെയ്യാവൂ തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകളാണ് ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഈ ജാമ്യ വ്യവസ്ഥയിലുള്ളത് സരുണെ ജോസും തുടരുന്നുണ്ട് വിലയിരുത്തലുകളുമായി സരുൺ ഈ ആപ്പിനെ പറ്റി കേജ്രിവാൾ നല്ല ധൈര്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊരാശയമാണ് അതുകൊണ്ട് കെജ്രിവാൾ ജയിലിനകത്ത് കിടന്നാലും ഈ അനന്തരാവകാശി തർക്കമുണ്ടാവുക പാർട്ടി ഭിന്നിച്ചു പോവുക അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അത് സത്യവുമായി അപ്പോൾ ഇനിയിപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് മറ്റൊരാൾ പദവി വഹിക്കട്ടെ അതിനുശേഷം ജനങ്ങളിലൂടെ ഈ കൂടുതൽ കരുത്തോടുകൂടി ബി ജെ പിക്ക് ഒരു മറുപടി കൊടുക്കുക അത്രമൊരു രാഷ്ട്രീയ നീക്കമാണോ കെജ്രിവാളിൻ്റെ മനസ്സിൽ വേണു കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും മുന്നിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഡൽഹി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ് ഈ കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത് അഴിമതിക്കെതിരെ പടനയച്ചാണ് അണ്ണാഹസാരെ സമരത്തിൻ്റെ സമയത്തൊക്കെ ഈ അഴിമതിക്കെതിരെ സമരം നയിച്ചാണ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ഈ അഴിമതി ആരോപണത്തിൽ തന്നെ കെജ്രിവാൾ കെജ്രിവാൾ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം അതിന്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാളിന് ഈ ഒരു സാഹചര്യം കെജ്രിവാളിന് മറികടക്കേണ്ടതുണ്ട് ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ ഡൽഹി ജനത തനിക്കൊപ്പമെന്ന് അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണമായും തെളിയിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറാണെന്നും താൻ രാജ്യ പ്രഖ്യാപിക്കുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തുടക്കകാലത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രധാന ശത്രുവെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് ബി ജെ പി ആണ് ആ ബി ജെ പി തന്നെ ജയിലിലടച്ചത് നേരിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് ഇടപെടൽ നടത്തിയെന്നായിരുന്നു കഴിഞ്ഞ തവണ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞി പറഞ്ഞിട്ടുണ്ടായത് ഈ ഈ ബി ജെ പിക്ക് മറുപടി നൽകുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ അരവിന്ദ് കെജ്രിവാളിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടി തുടങ്ങിയിരുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ ആ ഡൽഹി ഡൽഹിയിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഇനി അങ്ങനെയെങ്കിൽ തന്നെ ഈ വരാനിരിക്കുന്ന ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം നയിക്കും ആ മനീഷ് സിസോദിയയും അതുപോലെ തന്നെ ആ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും ഈ ഒരുമിച്ച് പ്രചാരണം നയിക്കാനാണ് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ ഇന്നലെ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ ഈ പാർട്ടി ഭിന്നിച്ചു പോകില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും ആം ആദ്മി പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ശേഷം ആ ഒരു പാർട്ടിയെ നയിക്കും എന്നൊരു ചോദ്യം ഈ സമയത്തൊക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസ സമയത്തൊക്കെ ഉയർന്നിരുന്നു അതിൽ തന്നെ അതിഷി മെർലേനയുടെ പേരടക്കം സുനിതാ കെജ്രിവാളിൻ്റെ പേരടക്കം ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇവരൊന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിനോടും തലപ്പൊക്കമുള്ള നേതാക്കൾ ആയിരുന്നില്ല അങ്ങനെ ഈ നേതൃത്വ പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ ഈ സമയത്തൊക്കെ ആം ആദ്മി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചനമായി തിരിച്ചെത്തിക്കുന്ന സമയത്ത് ഈ ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ ഈ പാർട്ടി പ്രവർത്തകർക്കും വലിയൊരു ആത്മവിശ്വാസമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം ഈ സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ജനവിധി അറിയാൻ ജനങ്ങളുടെ മനസ്സറിയാൻ താൻ തയ്യാറാണ് എന്ന അഗ്നിപരീക്ഷ നേരിടാൻ തയ്യാറാണെന്ന പ്രഖ്യാപനത്തോടെയാണ് കെജ്രിവാൾ അപ്രതീക്ഷിതമായി ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ശരി സരുണെ ജോസും